മത്തായി സുവിശേഷം 4:17. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. മത്തായി സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വളരെ സവിസ്തരമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ്. 4 യേശുക്രിസ്തുവിന് മുന്നോടിയായി വഴിനിരത്തുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ തടവിലായപ്പോൾ, അതിൻ്റെ 12 നാം വായിക്കുന്നു, യേശു നസറത്ത് വിട്ടു സെബുലൂൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് ശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. യേശുവിൻ്റെ പ്രധാന സന്ദേശം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഹെവൻ, ദൈവരാജ്യം. നാം ഒക്കെ ഓരോ രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്. ഓരോ രാജ്യത്തിനും രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്. ആ രാജ്യത്ത് താമസിക്കണമെങ്കിൽ, ആ രാജ്യത്ത് ജോലി ചെയ്യണമെങ്കിൽ, ആ നിയമത്തിന് വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. ദൈവരാജ്യം, ദൈവരാജ്യം എന്നുള്ളത് ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് എങ്ങനെ പ്രവേശിക്കാം എന്ന മെഥേഡാണ് യേശു പ്രസംഗിക്കുന്നത്. റിപ്പൻ്റൻസ്, മാനസാന്തരം എന്ന ആ പ്രോസസ്സിലൂടെ മാത്രമേ ഒരാൾക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാനൊക്കെയുള്ളൂ. ദൈവത്തിൻ്റെ രാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരുമിച്ച് വസിക്കുന്ന ഇടം. ഇവിടെ നാം വായിച്ചത് യേശുവിൻ്റെ മുഖ്യ സന്ദേശം മാനസാന്തരം ആയിരുന്നു. യേശുവിന് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ്റെ മെസ്സേജും റിപ്പൻ്റൻസ്, മാനസാന്തരം എന്നുള്ളതായിരുന്നു. യേശു നസറത്ത് വിട്ടു കഫർനഹൂമിൽ ചെന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. പാപത്തിൻ്റെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് യേശു സാക്ഷാൽ വെളിച്ചം. പാപപങ്കിലമായ ഭൂമിയിൽ യേശു എന്ന വെളിച്ചം വീശിയപ്പോൾ പാപം നീങ്ങി ഇരുട്ട് മാറി വെളിച്ചം അവിടെ വ്യാപരിക്കുകയാണ്. യേശു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സഹവാസം, അത് സ്ഥാപിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ മീഡിയേറ്ററായി വന്ന രക്ഷകനാണ് യേശു. നമുക്കറിയാം, ഭൂമിയുടെ സൃഷ്ടിപ്പ് മുതൽ മനുഷ്യനും ദൈവവും തമ്മിൽ ഒരുമിച്ച് സമ്മേളിച്ച സ്ഥലമാണ് ഏദൻ തോട്ടം. ഉൽപ്പത്തി പുസ്തകം 1 ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് എഴുതി വരുമ്പോൾ, തുടർന്നുള്ള അധ്യായങ്ങളിൽ മനുഷ്യനെ ദൈവം പാർപ്പിച്ച സ്ഥലം, ദൈവം അതാത് സമയങ്ങളിൽ, അവിടെ എഴുതിയിരിക്കുന്ന വെയിലാറുമ്പോൾ മനുഷ്യൻ താമസിക്കുന്ന തോട്ടത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. അങ്ങനെ ദൈവവും മനുഷ്യനും
ഒരുമിച്ച് പാർത്ത് ഒരുമിച്ച് സംസാരിച്ച് സംഭാഷണത്തിൽ ഏർപ്പെട്ട് സഹവസിച്ച ഇടത്തുനിന്ന് പാപം എന്ന ഇരുട്ട് അനുസരണക്കേട് എന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തീരുമാനം ദൈവത്തിൽ നിന്ന് അവനെ അകറ്റിക്കൊണ്ടുപോയി. ദൈവവും മനുഷ്യനും തമ്മിൽ വസിക്കുന്ന ഇടമാണ് ദൈവരാജ്യം. അവിടെ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവം താൻ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച യേശു ക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്, മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. അന്നു മുതൽ യേശു ദൈവരാജ്യം പ്രസംഗിക്കുകയാണ്. ദൈവരാജ്യ പ്രവേശനത്തിന് മാനസാന്തരം ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ്. മനസ്സിനുണ്ടാകുന്ന മാറ്റം ലോകത്തോടും പാപത്തോടും പിശാചിനോടും ഇടപഴകി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനൊക്കുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരമുണ്ടാകണം. ആ മാനസാന്തരത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ പാപത്തിൽ ജീവിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളൊത്ത് ഒരുപക്ഷെ ദൈവവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരാളായിരിക്കാം. എന്നാൽ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ വഴി ഇതാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിലൂടെ പാപമോക്ഷം നേടിയെടുക്കാൻ യേശുവിനെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി നിങ്ങൾ രക്ഷകനായി യേശുവിനെ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ യേശുവിലൂടെ ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവരാജ്യം ആഗതമാകുകയാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അതെ, കാണുന്ന ഈ ലോകം താൽക്കാലികമാണ്. ഈ ലോകം അതിൻ്റെ എൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം വസിക്കുന്ന ഭൂമി ശാശ്വതമല്ല. ഒരു ദിവസം ഈ ഭൂമി വിട്ട് നാം മറയേണ്ടി വരും. ആ മറഞ്ഞു പോകുന്ന ജീവിതം ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ജീവിതമാകാൻ നിങ്ങൾ മാനസാന്തരപ്പെടൂ. ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാകൂ. യേശുവിലൂടെ നിങ്ങൾ ഒരു നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ സമർപ്പിക്കൂ. പ്രിയരേ, യേശു ക്രിസ്തു ഇവിടെ മെസ്സേജ് കൊടുക്കുന്നതും അതുതന്നെയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ, പാപത്തോട് വിട ചൊല്ലുവീൻ, യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവീൻ. അതെ, ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് നേർച്ചയോ കാഴ്ചയോ അതെ തീർത്ഥാടനമോ ഒന്നും വേണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. മാനസാന്തരപ്പെടൂ. ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ. ഒരു നിത്യതയുണ്ട്, ഒരു നിത്യജീവനുണ്ട്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ആ നിത്യത യേശുവിലൂടെ സ്വായത്തമാക്കുവാൻ മാനസാന്തരപ്പെട്ട് ഒരു പുതു മനുഷ്യൻ്റെ, ഒരു ദൈവമനുഷ്യൻ്റെ, ഒരു ദൈവ മകൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. God bless you.